ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചൂണ്ട കരം മെഷീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കുക്കിങ്ങിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ ഈ കുക്കിംഗ് പരിപാടികളൊന്നും ഞാനല്ല ചെയ്യണം, നമ്മുടെ ക്യാമറമാൻ ആണ് ചെയ്യണത് ഈ കുക്കിംഗ് പരിപാടിക്ക്. അപ്പോൾ നമ്മുടെ ക്യാമറമാന് അഞ്ചലിന് ഒരു മൂന്ന് അനാബസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു വലുത്. അത് ഈ വളർത്ത് സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതിന് ഒരു ചെറിയ കുക്കിംഗ് ചെയ്യണ പരിപാടിയാണ്. അപ്പോൾ അവനാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ഞാനതിൻ്റെ വോയിസ് കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാനായിട്ട് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിട്ടാലേ. അപ്പോൾ മച്ചാൻ വരെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ മൂന്നര ദിവസമാട്ടോ. അപ്പോൾ നമ്മളിതിനെ ക്ലീൻ ചെയ്തിട്ട് ഇനി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണതൊന്നും കാണിക്കല്ലേ, നമ്മൾ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മളിതിനെ നന്നാക്കണ പരിപാടിയൊക്കെ. അപ്പോൾ നമുക്കിതിനെ ക്ലീൻ ചെയ്തൊക്കെ കാണിച്ചു തരാം. നല്ല സൈസ് ഉണ്ട് കേട്ടോ, വീഡിയോയിൽ കാണുമ്പോൾ അധികം സൈസ് തോന്നുന്നില്ലെങ്കിലും അടിപൊളി സൈസുള്ള നല്ല അടിപൊളി അനാവസ്ഥ. അങ്ങനെ ഇതേ നമ്മുടെ മീനൊക്കെ ഇതേ അടിപൊളിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടോ തൊലിയൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഇതേ നമുക്ക് മീനൊക്കെ ഇതേ വരഞ്ഞു കൊടുക്കട്ടോ. അപ്പോൾ ക്യാമറമാൻ്റെ അമ്മയാണ് ഇത് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ക്യാമറമാൻ്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ അഞ്ജലി. എന്നിട്ട് ഇതേ മസാലയ്ക്കായിട്ട് നമുക്കിത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാട്ടോ. അതിനുശേഷം ഇത് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ നമ്മുടെ മീനിലേക്കുള്ള. അതിനുശേഷം ഇത് നമ്മൾ ചതച്ച കുരുമുളക് ഉണ്ടെടണം ആവശ്യത്തിന്. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ആവശ്യത്തിന് മഞ്ഞപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മീനിൽ. പിന്നെ ഇതേ മീറ്റ് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഈ മീനൊക്കെ വെക്കണ മീനിൽ ചേർക്കണ മീറ്റ് മസാല. അതിനുശേഷം ഇത് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയൊരു മയം കിട്ടാനായിട്ട്. മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് കൂട്ടി തിരുമ്പണം നമ്മുടെ ഈ മസാല എല്ലാം എല്ലാം ഒരുമിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് കണ്ട ഇതുപോലെ അങ്ങോട്ട് തിരുമ്പ. അങ്ങനെ നമ്മുടെ മീനിലൊക്കെ ഇതേ അടിപൊളിയായിട്ട് മസാലയൊക്കെ വരട്ടി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ മീനൊക്കെ. എന്നിട്ട് ഇതേ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്കിതേ മീൻ വറക്കാനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാ വെളിച്ചെണ്ണ തന്നെ ഇട്ട് എടുക്കണം. അതിനുശേഷം നമുക്കിത് ഇതിലേക്ക് രണ്ട് മൂന്ന് വേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വേപ്പിലേക്ക് ഒന്ന് വാടിയതിന് ശേഷം ഇത് നമുക്ക് ഒരേ മീൻ കൂട്ടന്മാരായിട്ട് നമുക്കിത് നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് ഇറക്കി കൊടുക്കാട്ടാ. കണ്ടാ നമുക്കെല്ലാ മീനും നമുക്ക് ഇട്ട് ഒരു ഭാഗം നമുക്ക് അങ്ങോട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ മീനും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വശമൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിട്ട് വേവിക്കാട്ടാ. അപ്പോൾ ഇതേ നമ്മുടെ മീനിൻ്റെ ഒരു വശമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനിയിപ്പോൾ നമുക്ക് മറച്ചിട്ട് വേവിക്കാം. അധികം അത്ര വേവില്ലാത്ത മീനത് നമ്മൾ കുറച്ച് നേരം വേവിച്ചാൽ മതി. അപ്പോഴേക്കും ഒരു ഭാഗം നല്ല രീതിയിൽ വേവായിട്ട് കിട്ടും. അപ്പോൾ മറച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ മീനൊക്കെ ഇതേ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തിട്ടാ. കണ്ടാ എന്ത് രസം കാണാനായിട്ട്, നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനും കൂടി കേട്ടോ ഈ അനാബസ്. കരിപ്പിടി, നമ്മുടെ കരിപ്പിടി വളർത്ത് സ്ഥലങ്ങളിൽ പറയുന്നതാണ് അനാബസ്. അത് കുറച്ചും കൂടി സൈസ് വയ്ക്കും, അത് കുറച്ച് കൂടി ബ്രീഡാ. അങ്ങനെ നമ്മുടെ മീനിൻ്റെ രണ്ട് സൈഡും നല്ല രീതിയിൽ വെന്തുണ്ട് കേട്ടോ. കണ്ടാ നമ്മൾ ഒന്നുകൂടി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അടിപൊളിയായിട്ട് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. അങ്ങനെ നമ്മുടെ മീനൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട്. അപ്പോൾ ടേസ്റ്റിംഗ് വീഡിയോ ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാത്ത കാരണം ടേസ്റ്റിംഗ് വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറമാൻ ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ അടിപൊളി ടേസ്റ്റ് ഒക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളും അനാബസ് കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയായിരുന്നു.